തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം അബ്രഹാം. കശുവണ്ടി അഴിമതി പുറത്തു കൊണ്ടുവന്നതാണ് കാരണം. കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരൻ, എം ഡി രതീഷ്, ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നിവരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് കെ എം അബ്രഹാമിന്റെ പുതിയ ആരോപണങ്ങൾ? അജിംഷാദ്, ഇന്നലെയായിരുന്നു കെ എം അബ്രഹാമിന്റെ മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയായിരുന്നു വിജിലൻസ് എസ് പി രാജേന്ദ്രൻ കെ എം അബ്രഹാമിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ പ്രധാനമായും അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ളത് തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നു വന്നിട്ട് അനധികൃത സ്വത്ത് സമ്പാദനം പരാതിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ പ്രധാനമായും കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താനാണ് അതിൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് അതിൽ അന്വേഷണം അതിൽ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വരാനുണ്ടായ സാഹചര്യം എന്നാണ്. അതിൽ വ്യക്തമായ ഗൂഢാലോചനയാണ് ഐ എൻ ഡി യു സി ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ളത്. ശരി ഷീജ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.